ഹലോ, നമസ്കാരം. സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ സൈനിങ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒരു ഇന്ത്യൻ സൈനിങ് ആണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. മുംബൈ സിറ്റിയിൽ നിന്നാണ് താരം ടീമിലെത്തുന്നത്. നോച്ച സിംഗ് എന്ന താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നാണ് താരം ടീമിലെത്തുന്നത്. മുംബൈ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആദ്യം അറിയിച്ചതും. ഒരു വർഷത്തെ ലോണിലൂടെയാണ് താരം ടീമിലെത്തുന്നത്. താരത്തിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുമ്പോൾ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. 23 വയസ്സാണ് താരത്തിൻ്റെ പ്രായം. 1.5 കോടിക്ക് അടുത്ത് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. താരം മുംബൈയിലെത്തുകയും പിന്നീട് അവിടെ നിന്ന് പല ക്ലബുകളിലേക്കും ലോണിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മുംബൈ സിറ്റി എഫ് സിയുമായുള്ള കരാർ അടുത്ത വർഷം അവസാനിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ലോണിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. റൈറ്റ് ബാക്ക് ആണ് താരത്തിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. കൂടാതെ മറ്റ് പല പൊസിഷനുകളിലും താരം കളിച്ചിട്ടുണ്ട്. നെരോക്ക അണ്ടർ 18 ടീമിലൂടെയാണ് താരം എത്തുന്നത്. പിന്നീട് ട്രാവു നെരോക്ക ടീമുകളും കളിച്ചു. 2019 ഐ ലീഗ് ക്ലബായുള്ള ഗോകുലത്തിൽ എത്തുന്നത്. 2 വർഷം അവിടെ കളിച്ചതിന് ശേഷം 2021 മുംബൈ സിറ്റി എഫ് സിയിൽ ജോയിൻ ചെയ്തു. പിന്നീട് 2022 ലോണിലൂടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എസ് സി ഈസ്റ്റ് ബംഗാളിലെത്തി. ആ ഒരു ഐ എസ് എൽ സീസണിന് ശേഷം അതേ വർഷം ഓഗസ്റ്റിൽ റൗണ്ട് ലാസ് പഞ്ചാബ് എന്ന ക്ലബിൽ നോച്ച സിംഗ് സൈൻ ചെയ്തു. അവസാനമായി നോച്ച സിംഗ് കളിച്ചത് റൗണ്ട് ലാസ് പഞ്ചാബ് സിയിലാണ്. വരാനിരിക്കുന്ന ഐ എസ് എല്ലിൽ അവർ കളിക്കുന്നുണ്ട്. അവിടുത്തെ ലോൺ കോൺട്രാക്റ്റിന് ശേഷം വീണ്ടും മുംബൈയിലെത്തിയിരിക്കുകയാണ്. മുംബൈയിൽ നിന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലെത്തുന്നത്. ഇതാണ് നോച്ച സിംഗിൻ്റെ ഇതുവരെയുള്ള ഒരു ട്രാൻസ്ഫർ ഹിസ്റ്ററി. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ഡിഫൻഡറെ കൂടി കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു സൈനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തായ് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇത് സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ എടുക്കുക.